കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ സാർ അങ്ങയുടെ ഒരു പിന്നിട്ട പാദകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണ്ട നമ്മൾ പാറപ്പുറത്ത് ചെത്തുകാരൻ കോരന്റെ മകനായിട്ട് 5 സെന്റ് സ്ഥലവും അതിലൊരു പുരയിടവും ഉള്ള അങ്ങ് അതല്ലേ അച്ഛന്റെ സ്വത്ത് ഏതായാലും സാമ്പത്തികപരമായ ഉയർന്ന ഒരു കുടുംബത്തിലല്ല അങ്ങ് ജനിച്ചത് അങ്ങ് ഒരു ജോലി ചെയ്തതായിട്ട് കേരളത്തിലെ ഒരാൾക്കും അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ശതകോടീശ്വരനാണ് എവിടുന്ന് കിട്ടി ഈ കോടികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഇത്രത്തോളം കോടികൾ അങ്ങേക്ക് കിട്ടുമോ പ്രബുദ്ധർ പ്രബുദ്ധർ എന്ന് പറഞ്ഞുകൊണ്ട് നക്കാപ്പിച്ച പിണറായി വിജയൻ എറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പിച്ച നക്കിക്കൊണ്ട് പിണറായി വിജയന്റെ പി ആർ വർക്കിൽ വീണുകൊണ്ട് അയാളെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചെടുക്കുന്ന ഈ പ്രബുദ്ധ മലയാളി തന്റെ ചെവി തുറന്ന് ഹൃദയം തുറന്ന് തലച്ചോർ തുറന്ന് കേൾക്കേണ്ട വാക്കുകൾ തന്നെയാണ് ബദറു കൈതപ്പൊയിലിന്റെ ഈ വാക്കുകൾ അത്തരത്തിൽ ബദറു കൈതപ്പൊയിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഒരു മുസ്ലിം ലീഗ് സജീവ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനല്ല ഇവിടെ പ്രാധാന്യം അദ്ദേഹം ചോദിക്കുന്ന ചൂടൻ ചോദ്യങ്ങളുണ്ട് ഓരോ മലയാളിയും ചോദിക്കേണ്ട ചോദ്യം നമ്മൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭൂതകാലത്തിലേക്ക് കൂടി ഒന്ന് എത്തി നോക്കേണ്ടതുണ്ട് കാരണം പിണറായിയിൽ പാറപ്പുറത്ത് 5 സെന്റ് ഭൂമിയിൽ ഒരു കൊച്ചു കുടിലിൽ ജനിച്ചു വളർന്ന ജനിച്ചവനാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ ഈ 5 സെന്റ് ഭൂമിയിൽ ഒരു കുഞ്ഞു വീട്ടിൽ ജനിച്ചു വളർന്നതിന് ശേഷം സ്കൂൾ വിദ്യാഭ്യാസത്തിന് പോവാൻ പോലും യാതൊരു വകയുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന സമയത്ത് വിജയൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ തന്നെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നുകൊണ്ട് അയാൾക്ക് കൃത്യമായിട്ട് വിദ്യാഭ്യാസം നൽകുന്നു അങ്ങനെ രാഷ്ട്രീയം എന്ന് പറയുന്ന യഥാർത്ഥ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ഇന്നത്തെ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച പിണറായി വിജയന് അദ്ദേഹത്തിന്റെ അച്ഛനാകെ സമ്പാദിച്ചു കൊടുത്തത് ഈ 5 സെന്റ് ഭൂമിയും ഒരു കുഞ്ഞു വീടുമായിരുന്നു എന്നത് ഓരോ മലയാളിക്കും അറിയുന്ന യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ പിണറായി വിജയൻ വല്ല ജോലിക്കും പോയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചിരിയോടെ അല്ലാതെ നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല രാഷ്ട്രീയം എന്നത് തൊഴിലാക്കി മാറ്റിയ വിയർപ്പിന്റെ അസുഖമുള്ള ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും സ്വത്ത് വിവരങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക അത് കോടിയേരി ആയിക്കോട്ടെ ഗോവിന്ദൻ ആയിക്കോട്ടെ പിണറായി വിജയൻ ആയിക്കോട്ടെ ജയരാജന്മാരായിക്കോട്ടെ ഇവരെയൊക്കെ ഓരോരുത്തരെയും നിങ്ങൾ എടുത്തു നോക്കൂ കോടിക്കണക്കിന് രൂപയുടെ പേരിൽ സ്വന്തം പേരിലും ബിനാമിയായും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുള്ള ഈ നേതാക്കന്മാർക്കൊക്കെ എന്താണ് അറിയുന്ന തൊഴിൽ എന്ന് ചോദിക്കുന്നിടത്താണ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഇന്നത്തെ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയം മാത്രമേ ഇവർക്കൊക്കെ തൊഴിലായിട്ടുണ്ടായിരുന്നുള്ളൂ അതിലൂടെ തന്നെയാണ് ഇവർ ഇന്ന് ശതകോടീശ്വരന്മാർ പോലും ആയിട്ടുള്ളത് എന്നും ഇവരുടെ മക്കളും പേരക്കുട്ടികളും അടക്കമുള്ള ആളുകൾ ഇന്ന് എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപയ്ക്ക് അധിപന്മാരായത് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൂർഷ അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ ബൂർഷ അമേരിക്കയിൽ തന്നെ പോയി പ്രകടനം നടത്തുക ഈ ബൂർഷ അമേരിക്കയിൽ തന്നെ പൊതുസമ്മേളനം വിളിക്കുക ഈ ബൂർഷ അമേരിക്കയിൽ തന്നെ തന്റെ ചെറിയ ജലദോഷ പനി ആയിക്കോട്ടെ അതിനുവരെ ആ അസുഖങ്ങൾക്ക് വരെ ഇനി പി സി ജോർജ് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തൊരു രോഗമായാലും നമ്പർ 1 കേരളം ആരോഗ്യ കേരളം എന്നൊക്കെ പറയുന്ന ഈ കേരളത്തിലല്ല ഇവരൊന്നും ചികിത്സിക്കുന്നത് ഇവർക്കൊക്കെ ചികിത്സ അമേരിക്ക എന്ന് പറയുന്ന നാഴികയ്ക്ക് 40 വട്ടം അതല്ലെങ്കിൽ പുട്ടിന് പീരയിടുന്ന പോലെ ബൂർഷ അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ അമേരിക്കയിൽ തന്നെ പോയിക്കൊണ്ട് ചികിത്സ നടത്തുന്ന ആ വിരോധാഭാസവും കാണണമെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസത്തിൽ മാത്രമേ അല്ല ക്ഷമിക്കണം കമ്മ്യൂണിസം മാറി പിണറായിസത്തിൽ മാത്രമേ കാണാനാവുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ പിണറായി വിജയന്റെ ഈ അച്ഛൻ സമ്പാദിച്ച 5 സെന്റ് സ്ഥലവും ഒരു കുഞ്ഞു വീടുമുള്ള ആ അവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് പിണറായി വിജയൻ കോടീശ്വരനായത് എങ്ങനെയാണ് പിണറായി വിജയന്റെ മക്കൾ കോടീശ്വരന്മാരായത് എങ്ങനെയാണ് പിണറായി വിജയന്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ വിദേശവാസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുന്ന രീതിയിലേക്ക് മാറിയത് എങ്ങനെയാണ് പിണറായി വിജയന്റെ മരുമകൻ സ്ഥാനത്തേക്ക് പി എ മുഹമ്മദ് റിയാസ് വന്നത് എന്നൊക്കെ 100 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഏക അവകാശികൾ നമ്മൾ മാത്രമാണ് കാരണം നമ്മളടക്കുന്ന നികുതിക്കാശും നമ്മളുടെ കുത്തിന് പിടിച്ചുകൊണ്ടും അതല്ലെങ്കിൽ മദ്യം വിറ്റുകൊണ്ടും ലോട്ടറി വിറ്റുകൊണ്ടും നേടുന്ന കാശുകൊണ്ട് മാത്രമാണ് ഖജനാവ് നിറയുന്നതും ആ ഖജനാവിൽ കൈയിട്ട് വാരി നക്കിക്കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഭരിച്ചു മുടിക്കുന്നതുമെന്ന് നമ്മൾ അറിയുമ്പോൾ അത് നമുക്ക് ചോദിക്കാൻ ഒരേ ഒരു അവകാശികൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രബുദ്ധർ പ്രബുദ്ധർ എന്ന് പറഞ്ഞുകൊണ്ട് നക്കാപ്പിച്ച പിണറായി വിജയൻ എറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പിച്ച നക്കിക്കൊണ്ട് പിണറായി വിജയന്റെ പി ആർ വർക്കിൽ വീണുകൊണ്ട് അയാളെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചെടുക്കുന്ന ഈ പ്രബുദ്ധ മലയാളി തന്റെ ചെവി തുറന്ന് ഹൃദയം തുറന്ന് തലച്ചോർ തുറന്ന് കേൾക്കേണ്ട വാക്കുകൾ തന്നെയാണ് ബദറു കൈതപ്പൊയിലിന്റെ ഈ വാക്കുകൾ കേട്ടു നോക്കൂ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമസ്കാരം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാബ് പിണറായി വിജയനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഒപ്പം പൊതുസമൂഹത്തെ ചില വിവരങ്ങൾ ധരിപ്പിക്കാനുണ്ട്
കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ സാർ അങ്ങയുടെ ഒരു പിന്നിട്ട പാദകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ നമ്മൾ പാറപ്പുറത്ത് ചെത്തുകാരൻ കോരന്റെ മകനായിട്ട് 5 സെന്റ് സ്ഥലവും അതിലൊരു പുരയിടവും ഉള്ള അങ്ങ് അതല്ലേ അച്ഛന്റെ സ്വത്ത് വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ സഗാബ് വിജയൻ മാഷ് അങ്ങയെ ഒരു ഹോട്ടലിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചത് പഠിക്കണം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ പാടില്ല അതിന്റെ ചെലവ് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഏതായാലും സാമ്പത്തികപരമായ ഉയർന്ന ഒരു കുടുംബത്തിലല്ല അങ്ങ് ജനിച്ചത് അങ്ങൊരു ജോലി ചെയ്തതായിട്ട് കേരളത്തിലെ ഒരാൾക്കും അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാണെങ്കിൽ അങ്ങക്ക് തിരുത്താം അധ്വാനത്തിലൂടെ സ്വന്തം കുടുംബത്തെ പോറ്റാനുള്ള വക അങ്ങ് കണ്ടെത്തിയിട്ടില്ല പക്ഷെ അങ്ങക്ക് അറിയാവുന്ന ഒരു തൊഴിൽ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിലൂടെ അങ്ങ് ഉപജീവന മാർഗം കണ്ടെത്തി ഇന്ന് ശതകോടീശ്വരനാണ് അങ്ങ് എവിടുന്ന് കിട്ടി ഈ കോടികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഇത്രത്തോളം കോടികൾ അങ്ങക്ക് കിട്ടുമോ അറിയാൻ താല്പര്യമുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ അധിപനായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ ഇന്ന് അറിയാൻ താല്പര്യമുണ്ട് കേരളത്തിലെ നികുതി അടക്കുന്ന കേരളത്തിൽ ജനിച്ച ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇന്ത്യ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയ്ക്ക് അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടത്തെ അന്വേഷണ ഏജൻസിയോട് തന്നെയാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ അന്വേഷണത്തിന് വിധേയമാക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം സ്വമേധയാ കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം ദുബായ് പോലുള്ള മെട്രോ സിറ്റികളിൽ മകന്റെ പേരിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു പല ബിനാമികളും ആയിട്ടുള്ള ആളുകൾ ഈ ദുബായ് നഗരത്തിൽ പിണറായി വിജയന്റെ ലേബിളിലുണ്ട് ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ മകൾ വീണ വിജയന്റെ പേരിൽ ബാംഗ്ലൂരിലെ ഐടി കമ്പനി ഉണ്ട് എങ്ങനെ ഇവർക്ക് ഇത്രയും വലിയൊരു ബിസിനസ് നടത്താൻ പാപപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ പടത്തലവനായിട്ട് വന്നിട്ടുള്ള സഗാബ് പിണറായി വിജയന് സാധിച്ചു കോടിയേരിക്ക് സാധിച്ചു കോടിയേരിയുടെ മക്കൾ എങ്ങനെ ഇത്രയും കോടികൾ ഉണ്ടാക്കി എവിടുന്ന് ഇതിനൊക്കെ അതിനുള്ള മാർഗങ്ങൾ ഉണ്ടായി അന്വേഷണ വിധേയമാക്കണ്ടേ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളുടെ നികുതി പണം കൊണ്ടല്ലേ അദ്ദേഹം ഈ തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ED അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഗാബ് പിണറായി വിജയനെ ഉൾപ്പെടുത്തണം പിണറായി വിജയന്റെ മക്കളെ ഉൾപ്പെടുത്തണം കോടിയേരിനെ ഉൾപ്പെടുത്തണം കോടിയേരിയുടെ മക്കളെ ഉൾപ്പെടുത്തണം പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊണ്ട് ഇവരെ സുഖിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരുന്നത് വരെ നമുക്ക് സത്യം വെളിവാവൂല അതുകൊണ്ട് സത്യം വെളിവാകണമെങ്കിൽ ED അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി ഇത് കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഈ ഇതിനെതിരെ ശബ്ദമുയർത്തണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇത് മുഖ്യമന്ത്രിയോടും കൂടിയാണ് ചോദിക്കുന്നത് അങ്ങക്ക് എങ്ങനെ ഇത്രയും കോടികൾ ഉണ്ടായത് അങ്ങക്ക് എങ്ങനെ കിട്ടി അറിയാൻ താല്പര്യമുണ്ട് അത് തന്നെയാണ് ചോദ്യം അതുപോലെ സ്പ്രിംഗിൾ അഴിമതി പറഞ്ഞു കേട്ടപ്പോൾ മകളുടെ പേരിലുള്ള ഈ സ്ഥാപനത്തിന് പങ്കുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് എന്റെ ഓർമ്മയിൽ വരികയാണ് അങ്ങനെ ഒട്ടനവധി കേസുകളുണ്ട് ഒരു തൂമ്പാപ്പണിക്ക് പോലും അങ്ങ് പോയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എങ്ങനെ കിട്ടി അധികാരത്തിന്റെ അപ്പക്കഷ്ണം 374 കോടി ലാവ്ലിൻ കേസിൽ നിങ്ങൾ പ്രതിയാണ് 7ാം പ്രതി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 50 കോടിയോളം ജഡ്ജിക്ക് കൈക്കൂലിയായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നും കേട്ടിട്ടുണ്ട് ഓൺലൈൻ ന്യൂസിൽ വന്നിട്ടുള്ളതാ അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ കൊടുക്കാൻ കിട്ടിയ 50 കോടി എവിടുന്ന് കിട്ടി അതുപോലെ ലാവ്ലിൻ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പലർക്കായിട്ട് പല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അറിയാൻ സാധിച്ചു തെറ്റാണെങ്കിൽ തിരുത്താം എന്റെ ചോദ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അറിയാൻ താല്പര്യമുണ്ട് ഒരു പൗരൻ എന്ന നിലക്ക് അഴിമതി തുടച്ചു നീക്കി കേരളത്തെ ശുദ്ധീകരിക്കേണ്ട ഒരു യുവതലമുറ കടന്നു വരികയാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ചോദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവിലേക്കുമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് നിജസ്ഥിതി വെളിപ്പെടണം നിങ്ങൾ സുതാര്യമായി സത്യസന്ധമായി സമ്പാദിച്ചതാണെങ്കിൽ ED അന്വേഷണം പ്രഖ്യാപിക്കാൻ അങ്ങ് ധൈര്യം കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.